ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഔസ്ബർഗിലുള്ള ഡുൾട്ട് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിലാണ്. ഇത് ഏകദേശം വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു മാർക്കറ്റാണ്. ഏകദേശം ഒരു 1000 വർഷത്തിനൊക്കെ മുകളിൽ പഴക്കമുള്ള ഒരു മാർക്കറ്റാണ് ഈ സംഭവം. പണ്ട് കാലത്ത് ഈ ഈസ്റ്ററിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രധാന പള്ളികളിൽ പ്രധാന തിരുനാളുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കടകളൊക്കെ ഉണ്ടാവുന്ന പതിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ തീർത്ഥാടകർക്ക് ഭക്ഷണം കൊടുക്കുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ആ ഒരു ഇതിൽ നിന്നൊക്കെയാണ് ഈ ഡുൾട്ട് എന്ന് പറഞ്ഞൊരു ആശയം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള പരിപാടി മാത്രമല്ല, അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഡുൾട്ട് എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ ഈ ഒരു പള്ളിപ്പെരുന്നാളായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള ഡുൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ്ബർഗിൽ 2 പ്രാവശ്യം, നമ്മുടെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം, നമ്മുടെ ഈസ്റ്ററിൻ്റെ സമയത്തും അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, സെപ്റ്റംബറിൽ 29-ാം തീയതി കഴിഞ്ഞ് നമ്മുടെ മിഖായിൽ മാലാഖയുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇവിടെ ഡുൾട്ട് ഇവിടെ സാധാരണയായിട്ട് ഇവിടെ കാണപ്പെടാറ്. അപ്പോൾ യാക്കോബർ ടവർ തൊട്ട് ഫോഗൽ ടവർ വരെ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഫോഗൽ ടവർ എന്ന് പറഞ്ഞ ടവർ ഉണ്ട്. അപ്പോൾ അവിടെ വരെയാണ് ഈ നമ്മുടെ ഡുൾട്ട് മാർക്കറ്റ് ഉള്ളത്. ഏകദേശം 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ നീളമുള്ള മാർക്കറ്റുകളൊക്കെ ആയിരുന്നു പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം അതൊന്നുമല്ല, ഇപ്പം അത്രയും നീളമുള്ള മാർക്കറ്റൊന്നുമല്ല. എന്നാലും ഇത് ഏകദേശം ഒരു 1800 മീറ്ററിനുള്ളിലുണ്ട്. ഈ ഒരു വഴിയിലാണ് ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് ഡുൾട്ട് ഇവിടെ നടക്കാറ്. ഡുൾട്ടിൽ വരുമ്പോൾ ആളുകൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം, കുറേ ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ആ ഒരു പഴയ കാലത്തൊരു മാർക്കറ്റ് ഓർമ്മപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഒരു മാർക്കറ്റൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ കുറേ സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഡുൾട്ടിൻ്റെ ഒരു ഇതായിട്ട്. സാധാരണ ഒരു 2 ആഴ്ച കാലഘട്ടത്തോളം ഈ ഡുൾട്ട് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ഇവിടെ നല്ലൊരു വെതർ ആയതുകൊണ്ട് ഇവിടെ പൊതുവേ ഡുൾട്ടിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആഴ്ച കൊണ്ട് തീരും. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 ആഴ്ചയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടും പിള്ളേരൊക്കെ ആയിട്ട് വന്ന സമയത്ത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമൊക്കെയാണ് ഇവിടെ ഡുൾട്ടിലുള്ളത്. ഇത് കണ്ടോ, ഇത് ഡുൾട്ടിൽ ഒരു തുണി വെക്കുന്ന ഒരു കടകളാണ്. സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇവിടെ മോഡേൺ ആയിട്ടുള്ള കടകളിൽ പോയാൽ കിട്ടുമെങ്കിലും ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് മേടിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കൗതുകം. പിന്നെ ഈ ഡുൾട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഏകദേശം അതിൻ്റെ കുറച്ചപ്പുറം മാറിയിട്ട് ഹൗസ്ബർഗിൽ ഒരു പ്ലെയർ എന്ന് പറഞ്ഞൊരു ഇതേപോലെ തന്നെയുള്ളൊരു മാർക്കറ്റും വലിയ റൈഡുകളും കാര്യങ്ങളും അതേപോലെ ഫുഡ് കഴിക്കാനുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റുകളും അതേപോലെ ബിയർ കഴിക്കാനുള്ള ബിയർ ടെൻറ്റുകളൊക്കെ ആയിട്ടുള്ള വലിയൊരു സംഭവം നമ്മുടെ തൊട്ടപ്പുറം മാറി നടക്കുന്നുണ്ട്. അത് ഇവിടെ നിന്നൊരു കുറച്ച് മാറിയിട്ടാണ്, അതും ഏകദേശം ഈ ഒരു സമയത്തൊക്കെ തന്നെ നടക്കുന്നത്. അപ്പം നമ്മുടെ ഒരു 2 വർഷത്തിലേകദേശം 2 പ്രാവശ്യമാണ് ഇവിടെ ഡുൾട്ട് ഇവിടെ സാധാരണ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ആദ്യത്തെ ഒരു ഡുൾട്ടാണ്. ഇത് ഹോസ്റ്റൽ ഡുൾട്ട് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഈസ്റ്ററിന് തലേ ശനിയാഴ്ചയാണ് ഇത് സാധാരണ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാറ്. അത് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 2 ആഴ്ചത്തോളം ഇവിടുത്തെ ഡുൾട്ട് ഇവിടെ നടക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ട്രീറ്റിൻ്റെ ഏകദേശം തൊട്ടടുത്തുള്ള സ്ട്രീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇടയ്ക്കും വരാറുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ കുറേ ഫുഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ ഫുഡുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കടയിൽ കിട്ടുന്നതാണ്, പക്ഷേ ഇങ്ങനെയുള്ള മേളകളിൽ വന്ന് കഴിക്കുമ്പോഴുള്ള ഒരു അനുഭവം വേറെയാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കഴിക്കുന്നത്. ഇവിടെ ഇത് ഡാം നൂഡിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവിടുത്തെ ഒരു ജർമ്മനിലൊരു ഇവിടെ ബായനിലൊക്കെ ഉള്ളൊരു ഫുഡാണ്. വേണ്ട, അതിൻ്റെ ഉള്ളിലിരിപ്പുണ്ട് ഇതിൻ്റെ അകത്ത്, കണ്ട. അപ്പോൾ അതൊക്കെയാണ് ഡുൾട്ടിലെ ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ അങ്ങനെ ദേ ഇപ്പോൾ ദേ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും നമ്മുടെ ഫോഗൽ ടവർ എന്ന് പറഞ്ഞത്. പണ്ടത്തെ വാച്ച് ടവർ ആയിരുന്നു അത്. അപ്പോൾ ആ വാച്ച് ടവറിൻ്റെ വരെ അടുത്ത് വരെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1 കിലോമീറ്ററൊക്കെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു 200,000 ആളുകളാണ് ഒരു ഒരു സമയത്ത്, അതായത് ഇപ്പോൾ ഈ ഈസ്റ്ററിൻ്റെ സമയത്തായാലും അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൻ്റെ ഒക്ടോബറിൻ്റെ ആ സമയത്തൊക്കെ ആയാലും ഇവിടെ നടക്കുന്ന ഡുൾട്ടിൽ 200,000 ആളുകളാണ് ഇവിടെ വന്നു പോകുന്നതെന്ന് പറഞ്ഞത്. ഇവിടെ വീക്കെൻഡ് ആയി കഴിയുമ്പോൾ ഒത്തിരി കുറച്ചും കൂടി തിരക്കായിരിക്കും. ഇപ്പോൾ പ്ലെയർ ഇതിൻ്റെ ഈ സമയം കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അധികം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. കുറേ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഈ ഡുൾട്ടിൻ്റെ ഇവിടേക്കും വരാറ്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ ഇപ്പോൾ തീർന്നു. ഒരു വാച്ച് വിൽക്കുന്ന കടകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പം നമ്മുടെ ഈ നാട്ടിലെ ഒരു പെരുന്നാൾ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന പോലെയൊക്കെയുള്ളൊരു അന്തരീക്ഷമായിട്ടാണ് എനിക്ക് ഇവിടുത്തെ ഡുൾട്ടിനെ കണ്ടെയും എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ വാക്വം ക്ലീനറിൻ്റെ നന്നാക്കുന്ന ഒരു കടയൊക്കെയും കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളൊന്നും നമ്മൾ ഇൻ്റർനെറ്റിലൊന്നും കിട്ടാത്ത സാധനങ്ങളൊക്കെ, നെറ്റിൽ വരെ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് കഴിയുമ്പോൾ കിട്ടും. അതിൻ്റെ ഒരു ഷോപ്പാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ പലതരത്തിലുള്ള ചെരുപ്പുകൾ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ ബ്രെഡ് ഒക്കെയും വിൽക്കുന്ന കട അല്ലെങ്കിൽ സലാമികളും
അല്ലെങ്കിൽ നമ്മുടെ സോസേജ് കാര്യങ്ങൾ വിൽക്കുന്ന കട, അങ്ങനെയുള്ള പല പല കടകളും നമുക്കിവിടെ കാണാം. പിള്ളേർക്ക് കളിക്കുന്ന നമ്മുടെ ചെറിയ ഒന്ന് രണ്ട് റൈഡൊക്കെ ഇവിടെ അതിൻ്റെ അറ്റത്തുണ്ട്, നമുക്കത് കാണാൻ പറ്റും. തായ്ലാൻഡിഷ ഒരു കടയാണ് എനിക്ക് തോന്നുന്നത്, ഒരു ഏഷ്യൻ ടൈപ്പ് ഒരു കടയാണ് ഇവിടെ. അതായത് നമുക്കുണ്ടോ കുറേ നമ്മുടെ മസാലകളും കാര്യങ്ങളും, ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ഇലകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനത്തെ ടീകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കുറേ നമുക്കിവിടെ വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ പിള്ളേരുടെ ടോയ്സ് വിൽക്കുന്ന കാര്യങ്ങളും കടയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പെട്ടിക്കട പോലെ അത്ര വലുതല്ലെങ്കിലും ഒരു ചെറിയൊരു പെട്ടിക്കട കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നമുക്ക്. പിന്നെ ബെഡ്ഷീറ്റുകൾ അല്ലെങ്കിൽ മറ്റേ ടേബിൾ ഷീറ്റുകൾ ഒക്കെ വിൽക്കുന്ന കടയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്ന വസ്തുക്കൾ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കിവിടെ കാണാം, കണ്ടോ. അപ്പോൾ ഇതൊക്കെ കൂടുതലും ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയുള്ള പഴയ ആൾക്കാരൊക്കെ വന്ന് മേടിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പഴയ കാലത്തേക്കുള്ളൊരു ഓർമ്മ പുതുക്കലും കൂടിയായിരിക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ഡുൾട്ടി കട അവർ വന്ന സമയത്ത്. ഇപ്പം ആയാലും ഞാൻ നോക്കിയിട്ട് ഒരു 40 വയസ്സിന് താഴെയുള്ള ആളുകളെ കൂടുതലും നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാനില്ല. പൊക്കെയും കുറച്ച് പ്രായമായ ഒരു 50 അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് മീതിയുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ ഡുൾട്ടിൽ ഇപ്പം നമ്മൾ വന്നിവിടെ കണ്ടേക്കണേ പൊതുവെ. ഇവിടെ റൈസ് എബോസ്ന എന്ന് പറഞ്ഞൊരു കടയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടേക്ക് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഡുൾട്ട് നടക്കുന്നതിൻ്റെ തൊട്ടപ്പുറ സൈഡിലായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഹൗസ്പുറിലെ സിറ്റി ഗാലറി എന്ന് പറയുന്ന നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യണത്, കണ്ടോ. അത് ആ സൈഡിലായിട്ടാണ് നമ്മുടെ ഹൗസ്പുറിലെ സിറ്റി ഗാലറി ഉള്ളത്. പിന്നെ ഇതേ തീരാണ് ഇവിടുത്തെ നമ്മുടെ സ്വീറ്റ്സ് ഒക്കെ വെക്കുന്ന ഒരു കടയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇത് കണ്ടോ നമ്മുടെ വിൻ്ററിൻ്റെ ഡ്രസ്സുകൾ. എനിക്ക് തോന്നുന്നത് ഇത് ഒരു കയ്യിൽ തുന്നിയേക്കണ സാധനങ്ങളാണെന്ന് തോന്നുന്നത്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾ. പിന്നെ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ, നമ്മുടെ ഷോളുകൾ. എൻ്റെ ഇത് വില കണ്ടോ 122 യൂറോ, ഏകദേശം ഒരു 2000 രൂപയുടെ അടുത്ത് വരും. ഇതിൻ്റെയൊക്കെ ഒരു വില കണ്ടോ ഈ സാധനത്തിൻ്റെ 130 യൂറോ. നമ്മുടെ ഒരു 12000 രൂപ, 12000 രൂപയുടെ അടുത്തുള്ള അത്രയും വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂടുതലും ഹാൻഡ് മെയ്ഡാന്ന് എനിക്ക് തോന്നുന്നു ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പം അതാണ് ഇവിടുത്തെ ഡുൾട്ടിലെ കാഴ്ചകൾ. ഇപ്പോൾ ഇവിടെ ഡുൾട്ട് ഇവിടെ ഇതിൻ്റെ മാർക്കറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ കുറേ പാത്രങ്ങളും കാര്യങ്ങളും നമുക്ക് കടകൾ നമുക്കിവിടെ കാണാം. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ ഒരു ചെറിയ റൈഡ് ഉണ്ട്. കഴിഞ്ഞ തവണ വന്ന് ഈ പെവലിയനെ നമ്മളൊന്ന് കയറ്റിയായിരുന്നു. ഇപ്പോൾ ഈ തവണ തിരക്ക് എവലീനെ വന്നിട്ടായാലും അവൾക്ക് ഞങ്ങൾ പെട്ടെന്ന് പോയി, ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ പ്ലെയറിലും ഒന്ന് രണ്ട് വട്ടം പോയതുകൊണ്ട് ശരിക്കും പറഞ്ഞൊരു 10 മിനിറ്റ് അങ്ങോട്ട് നടക്കാനുള്ള വഴിയുള്ളൂ നമ്മൾ സാധാരണ നടക്കുന്നോണ നടക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ ഈ കടകളിൽ കയറി സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് നടക്കുന്ന സമയത്ത് കുറേ സമയം പോവും. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ പിന്നെ ഈ ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം വന്നവരല്ല, ഇത് കാണാനും വരുന്ന ആൾക്കാർ കൂടുതലാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ വരുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു 1000 വർഷങ്ങളുടെ ഏകദേശം ഒരു പഴക്കമുള്ള ഒരു മാർക്കറ്റും കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു നാടിൻ്റെ ആ ഒരു പഴമ കാത്ത് സൂക്ഷിച്ചുകൊണ്ടാണ് അവരിന്നും ഈ ജർമ്മനിയിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹൗസ്ബർഗ് ഡുൾട്ടിലെ കാഴ്ചകൾ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.